നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഭവന നിർമ്മാണം, കുടിവെള്ളം, പശ്ചാത്തല മേഖല എന്നിവയ്ക്ക് ഊന്നൽ നൽകി തൂണേരി ഗ്രാമപഞ്ചായത്ത് വാർഷിക ബജറ്റ്. 30 കോടിയുടെ വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ മധുമോഹനൻ അവതരിപ്പിച്ചു. കൃഷി അനുബന്ധ മേഖലയ്ക്ക് 50 ലക്ഷം, പശ്ചാത്തല മേഖല 2 കോടി, ദിശ 2050 സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി 10 ലക്ഷം, തെളിമയാർന്ന തൂണേരി 25 ലക്ഷം, സ്പർശം നിർധനരായ രോഗികൾക്ക് മരുന്ന് വിതരണം 10 ലക്ഷം, എല്ലാ വീട്ടിലും കുടിവെള്ളം 1 കോടി, സ്മാർട്ട് അങ്കണവാടികൾ 25 ലക്ഷം, ആരോഗ്യ മേഖലയ്ക്ക് 50 ലക്ഷം, ഭവന നിർമ്മാണം 3 കോടി 40 ലക്ഷം, വഴിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്ക് 7 ലക്ഷം, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നിർമ്മാണം 1 കോടി, പ്രധാന കേന്ദ്രങ്ങളിൽ സിറ്റിസൺ സർവീസ് കേന്ദ്രം 10 ലക്ഷം രൂപ, വയോജന പാർക്ക് 15 ലക്ഷം, ഡിജിറ്റൽ ലൈബ്രറി 5 ലക്ഷം, തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കളിസ്ഥലം, ഭിന്നശേഷി ക്ഷേമ പദ്ധതി 10 ലക്ഷം, ഓപ്പൺ ജിം 5 ലക്ഷം, തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിന് 5 ലക്ഷം തുടങ്ങി വിവിധ മേഖലകളിലേക്കാണ് പ്രധാനമായും ഫണ്ട് വകയിരുത്തിയിരിക്കുന്നത്. സമഗ്ര മേഖലയെയും സ്പർശിച്ചുകൊണ്ട് മികച്ച രീതിയിലുള്ള വികസന മുന്നേറ്റമാണ് തൂണേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യമിടുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷാഹിന, വൈസ് പ്രസിഡന്റ് കെ മധുമോഹനൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമസ്ത മേഖലകളിലും സമഗ്ര വികസനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭവന നിർമ്മാണം, കുടിവെള്ളം, ഉൽപാദന മേഖല, സേവന മേഖല എന്നിവയ്ക്ക് വലിയ പരിഗണന നൽകിക്കൊണ്ടാണ് ഇത്തവണ നാം ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. കോവിഡും മഹാപ്രളയവും തീർത്ത വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ രാജ്യവും സംസ്ഥാനവും കടന്നുപോകുന്ന സാഹചര്യത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുകയും അവ ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് തൂണേരി ഗ്രാമപഞ്ചായത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 2022-23 വർഷത്തെ ബഡ്ജറ്റ് ജനക്ഷേമം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ്. കേന്ദ്രീകൃത ആസൂത്രണ അല്ലെങ്കിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടിയും കാർഷിക മേഖലക്കും നല്ലൊരു തുക വകയിരുത്തിക്കൊണ്ടും അതേപോലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങളായ കുടിവെള്ളം, പാർപ്പിടം എന്നിവയ്ക്ക് ഒരു വളരെയധികം ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ജനകീയ ഒരു ബഡ്ജറ്റായിട്ടാണ് തൂണേരി ഗ്രാമപഞ്ചായത്ത് ഇന്ന് അവതരിപ്പിച്ചത്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ 30 കോടി രൂപ 50,53,554 കോടി രൂപയാണ് ഇതിൻ്റെ റവന്യൂ വരുമാനം പ്രതീക്ഷിക്കുന്നത്. 2022-23 വർഷത്തെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് 30,57,53,554 രൂപയാണ്. അതേപോലെ ഇതിൻ്റെ ചെലവ്, ഈ വർഷത്തെ ചെലവ് പ്രതീക്ഷിക്കുന്നത് 30,44,37,000 രൂപയാണ് ഇതിൻ്റെ ചെലവ് ഈ 2022-23 വർഷത്തിൽ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ക്ലോസിംഗ് ഒരു ബാലൻസ് ആയിട്ട് മിച്ച ബജറ്റാണ് അങ്ങനെ 13,16,554 രൂപ ആ മിച്ച ബജറ്റിലുള്ള ഒരു വാർഷിക ബജറ്റാണ് ഇന്ന് തൂണേരി ഗ്രാമപഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. ചടങ്ങിൽ സ്ഥിരം സമിതി അംഗങ്ങളായ റജുല നെടുമ്പ്രത്ത്, വളപ്പിൽ കുഞ്ഞമ്മദ് മാസ്റ്റർ, സുധാ സത്യൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി രാജശ്രീ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. നാദാപുരത്തിന്റെ ആഘോഷങ്ങളിലേക്ക് ഇനി ഡി പാരിസും. ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, ബാങ്കറ്റ് ഹാൾ തുടങ്ങി ഇന്നാടിന്റെ സന്തോഷങ്ങൾ ആഘോഷമാക്കാൻ ഇനി ഞങ്ങളും നിങ്ങൾക്കൊപ്പം. രുചിയിൽ വിസ്മയം തീർക്കാൻ അറേബ്യൻ സ്വീറ്റ്സ്, 100ൽ പരം ലൈവ് കേക്കുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മറുനാടനും തനിനാടനും വിളമ്പാൻ റെസ്റ്റോറന്റ് തുടങ്ങി നമ്മുടെ നാദാപുരം ഇനി വേറെ ലെവലാകും. ആഘോഷങ്ങൾക്ക് മിഴിവേകാൻ പാർട്ടി ഹാൾ, ഫാമിലി ഡൈനിങ്, അങ്ങനെ ഒരുപാടുണ്ട് ഡി പാരിസിൽ. ഡി പാരിസ്, ബേക്കറി, റെസ്റ്റോറന്റ്, കോഫി ഷോപ്പ്, നിയർ പോസ്റ്റ് ഓഫീസ്, കല്ലാച്ചി റോഡ്, നാദാപുരം.